വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. കൂടാങ്ങളെ പാർത്ത എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും സർവശ്രദ്ധയും അനുഗ്രഹിക്കട്ടെ എന്ന് അർമ്മർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരക്കളും ഒഴിച്ച് ദൈവേന കേൾക്കാനും പഠിക്കാനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് വളരെ നന്ദി. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വചനം കേട്ട് പഠിച്ച് കിടക്കുമ്പോൾ അത് നല്ല വിശ്രമത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും. നിങ്ങളുടെ ഉറക്കത്തിൽ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ക്രിയ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ, ചിന്തയോടുകൂടെ കിടക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ നിർമ്മർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചു വരുന്നത് അപ്പോസ്തലപ്രവൃത്തിയാണല്ലോ. എൻ്റെ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ തെയോഫിലസ് ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരാഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്ത് ഉപദേശം തുടങ്ങിയ സകലത്തെയും കുറിച്ചോ ആയിരുന്നുവല്ലോ. അവർ കഷ്ട അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ബദ്ധനായ ലൂക്കോസാണ് അപ്പോസ്തലപ്രവൃത്തി എഴുതിയത്. നമ്മൾ പഠിച്ചു രണ്ട് പുസ്തകങ്ങളാണ് ലൂക്കോസ് എഴുതിയത്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷവും മറ്റൊന്ന് അപ്പോസ്തലപ്രവൃത്തിയുമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികളിൽ അപ്പോസ്തലന്മാരെ കൊണ്ടും അപ്പോസ്തലനെ പൗലോസിനെ കൊണ്ടും പ്രത്യേകിച്ച് ദൈവം ചെയ്യിച്ച അത്ഭുതങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പുസ്തകങ്ങളിൽ കൂടെ ദൈവപ്രവൃത്തികൾ എത്രമാത്രം വെളിപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് പ്രത്യേകമായി ഊന്നൽ കൊടുത്തിരിക്കുന്നത് അപ്പോസ്തലന്മാർ ചെയ്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നടത്തിപ്പിലുമായിരുന്നു. പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ വസിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ച പ്രവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി. തത്വത്തിൽ അവരെ കൊണ്ട് സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത കാര്യം പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് ചെയ്യിച്ചു. ഇന്നും അത് തന്നെയാണ്, നമ്മളെ കൊണ്ട് സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്, നമ്മളൊരു ഉപകരണമാക്കി മാറ്റുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അവസാന ഘട്ടങ്ങൾ വന്നപ്പോൾ ശിഷ്യന്മാരാകെ പകച്ചുപോയി. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ പ്രതീക്ഷയും അവർക്ക് അസ്തമിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 14:50 അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ, ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഓടിപ്പോവും. അപ്പം നിന്ന് 5000 പേരെ കണ്ടില്ല, മരിച്ച് ഉയർപ്പിച്ച പലരെയും അവിടെ കണ്ടില്ല. കണ്ണ് തുറന്നവരും ചെവി കേട്ടവരും രോഗശാന്തി പ്രാപിച്ചവരും ഭൂതശാന്തി പ്രാപിച്ചവരൊന്നും അവിടെ കണ്ടില്ല. 500 ശിഷ്യന്മാരുണ്ടായിരുന്ന ഒരു ഭാഗത്ത് കാണുന്നു, അവരെ കണ്ടില്ല. 70 ശിഷ്യന്മാരുണ്ടായിരുന്ന ഒരു ഭാഗത്ത് കാണുന്നു, അവരെ കണ്ടില്ല. 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു പറയുന്നു, അവരെ കാണുന്നില്ല. അതിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് 3 പേരുണ്ടായിരുന്നു, അവരും യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരും അകലം വിട്ടു നിന്നു. ഈ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആരും കാണത്തില്ല. എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ ആവശ്യം വരുമ്പോൾ ആരും കാണത്തില്ല. നിനക്ക് എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്, ഒന്നുമില്ലാതെ വരുമ്പോൾ ആരും കാണത്തില്ല. സമയമാകുമ്പോൾ അവരിൽ നമ്മൾ വിട്ടുപോകും. ഭർത്താവ് കൂടെ കാണുന്ന പലരും വിചാരിക്കും, പക്ഷേ തക്ക സമയം കൈവിട്ട് കളയും. ഒരിക്കൽ സഹോദരനെ പറഞ്ഞു, പാസ്റ്റർ ഞാൻ പുളിങ്കമ്പയിലാണ് പഠിച്ചിരിക്കുന്നത്. പുളിങ്കമ്പയിൽ പഠിച്ചെന്ന് പറയാൻ കാര്യം പുളിങ്കമ്പ് ഒരിക്കലും ഒടിയത്തിരുന്നുള്ള ഒരാശയത്തിലാണ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരിയെ കണ്ടപ്പം പറഞ്ഞു, പാസ്റ്റർ പുളിങ്കമ്പ് ഒടിഞ്ഞു. ആ സഹോദരി ഉദ്ദേശിച്ച് പുളിങ്കമ്പ് ഭർത്താവായിരുന്നു, ഭർത്താവ് ഇട്ട് വെച്ച് പോയി. ഒരിക്കലും ഒടിയത്തിരുന്ന് പുളിങ്കമ്പ് ഒടിയും. ഭർത്താവ് ഇട്ട് വെച്ച് പോവും, ഭാര്യ ഇട്ട് വെച്ച് പോവും, മക്കളിട്ട് വെച്ച് പോവും. എത്രയോ ദുഃഖത്തിൻ്റെ വാർത്തകൾ നമ്മൾ ഓരോ ദിവസം പേപ്പറിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ പേപ്പറിനകത്തുണ്ടെന്ന് സ്വന്തം അമ്മയെ ഒരു മകൻ കൊന്നു കളഞ്ഞു, എന്നിട്ട് അവനും ആത്മഹത്യ ചെയ്തു. ഇത്രയുള്ള മനുഷ്യരാരും ആരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല, ആരും ആരെ സ്നേഹിക്കത്തുമില്ല. പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഇട്ട് വെച്ചു. ഈ ക്ലാസ്സിന് ഇടയ്ക്ക് ദൂതോട് പറയണമല്ലോ, വചനം മാത്രം പഠിച്ചാൽ പോരാലോ. എല്ലാവരും ഉണ്ടെന്ന് ചിന്തിക്കുന്ന നീ ഓർത്തോണം, എല്ലാവരും ഇട്ട് വെച്ച പോയ ദിവസം ഉണ്ടാവും. അതിന് തെളിവല്ലേ കൊറോണ കാലം. എൻ്റെ സ്നേഹിതൻ ഡൽഹി മരിച്ചപ്പോൾ അദ്ദേഹത്തെ അടക്കാൻ കൊണ്ടുവന്ന കാഴ്ച ഞാൻ കണ്ടെ, അന്തം വിട്ടുപോയി. ആർക്കും കാണാനൊക്കാത്ത വണ്ണം
ഒരു പ്രത്യേക പാക്കറ്റിൽ അദ്ദേഹത്തെ പൊതിഞ്ഞിരിക്കുന്നു. പ്രത്യേക വസ്ത്രം ധരിച്ച അഞ്ചാറ് പേരെ കൊണ്ടുപോകുന്നു. അവിടെ വളരെ മാറി ഇന്ന് കുഴിയിലോട്ട് ഇറക്കുന്നു. എന്നിട്ട് ഏതാണ്ടൊക്കെ അവർ വിതറുന്നു, അവർ ഓടിമാറുന്നു. ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും അടുക്കളോട് എത്താൻ പറ്റാത്തൊരവസ്ഥ. രാജകീയമായി അടക്കിക്കൊണ്ടിരുന്ന അടക്കങ്ങളൊക്കെ ഇന്ന് ആരുമില്ലാത്തതായി മാറിയിരിക്കുന്നു, ദഹിപ്പിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്! നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ ആരും കാണത്തില്ല, നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ അറിയാം ആര് കൂടെ ഉണ്ടെന്ന്. ഇത്രയും അത്ഭുതം അടയാളം ചെയ്ത യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്ന രാത്രി വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു കളഞ്ഞു, എല്ലാവരും ഓടിമാറിക്കളഞ്ഞു, എല്ലാവരും അവനെ വിട്ടുപോയെന്ന് എഴുതിയിരിക്കുന്നത്. മക്കോസിൻ്റെ സുവിശേഷം 14:50 വാക്ക് എഴുതിയിട്ടുണ്ട്. എല്ലാവരും അവരെ വിട്ടുപോയി, എല്ലാവരും വിട്ടുപോകും കേട്ടോ, എല്ലാവരും വിട്ടുപോകും. പക്ഷെ എല്ലാവരും വിട്ടുപോയാലും വിട്ടുപോകാത്തൊരാളുണ്ട്, ആടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. മറ്റൊരു വലിയ സംഭവം, പ്രധാന ശിഷ്യനായ പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞു. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകയില്ലെന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞു. അതിനു മുമ്പായിട്ട് യേശു തന്നെ പറഞ്ഞു, പത്രോസ് കോഴി കൂന്നിടുമ്പോൾ നീ എന്നെ 3 വട്ടം തള്ളി പറഞ്ഞു. യേശു തന്നെ ദൂത് പറഞ്ഞു അവനോട്. അത് കേട്ടപ്പോഴെങ്കിലും അവനൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടതായിരുന്നു, ഞാൻ തള്ളി പറയത്തില്ലെന്ന്. പക്ഷേ ഒരിക്കലും തള്ളി പറഞ്ഞതിൽ പത്രോസും തള്ളി പറഞ്ഞു കളഞ്ഞു. എത്ര ദയനീയമൊരവസ്ഥയല്ലേ! നേതാവിൻ്റെ വേലയും ജീവിതവും എല്ലാം അവസാനിച്ചു എന്നവർ ചിന്തിച്ചു. കഴിഞ്ഞ 3.5 വർഷങ്ങൾ അവിടെ നടന്ന് അവർക്ക് ലീഡ് ചെയ്ത ലീഡർ എന്നേക്കുമായി തീർന്നിരിക്കുന്നു, പോയിരിക്കുന്നു, എല്ലാം തീർന്നു. ഇവരെ വിചാരിച്ചത് ഈ ഗതസമരത്തോട്ടത്തിൽ ഈ പ്രസിദ്ധിക്ക് വരുമ്പോൾ യേശു അത്ഭുതങ്ങളുടെ ദൈവമല്ലേ, അവൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തു വരുമെന്ന് വിചാരിച്ചു. ഒരിക്കലും ക്രൂശിക്കപ്പെടുമെന്നോ ഒരിക്കലും മരിക്കുമെന്നോ ഒന്നും ചിന്തിച്ചതില്ല. ഒരു മജീഷ്യനെ പോലെ യേശുവിൻ നടുവിൽ നിന്ന് ചാടി വെളിയിൽ വരും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ അവരെ ആശയെല്ലാം കൈവിട്ടു പോയി, ആശയെല്ലാം കൈവിട്ടു. യേശുവിനെ സ്വീകരിപ്പാൻ എല്ലാം ഉപേക്ഷിച്ച ശിഷ്യന്മാർ യേശുവിന് പറയാൻ വന്നത് അവരെല്ലാം പടകും വലയും വിട്ട. മർക്കോസ് സുവിശേഷം 10:28 എല്ലാം വിട്ടവരിറങ്ങുക. മർക്കോസിൻ്റെ സുവിശേഷം 10:28 എല്ലാം വിട്ടിറങ്ങിയത് ഒറ്റ ചിന്തയിലാണ്. ഈ കർത്താവ് രാജ്യം സ്ഥാപിക്കും, ആ രാജ്യം സ്ഥാപിക്കും, അവൻ്റെ ഇടത്തും വലത്തും അതിൻ്റെ രാജ്യത്തെ ഭരിക്കണം, ഏതാണ്ടൊക്കെ കിട്ടും, ഏതാണ്ടൊക്കെ നേടാം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ ആ രാത്രിയിൽ അവർക്ക് എല്ലാ ആശയം കൈവിട്ടു. ലീഡറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിട്ടതെല്ലാം അബദ്ധമായി പോയോ എന്ന് തോന്നിയൊരവസ്ഥ. പല ആളുകളും വിശ്വാസത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതായിട്ട് അടുത്തവരെ സദ്യപ്പെട്ടിട്ടുണ്ട്. എന്താ കാര്യം അറിയാമോ? അകത്ത് വചനമില്ലാത്തതുകൊണ്ട്. ഈ വചനത്തിൻ്റെ ശരി ഏതാ തെറ്റ് ഏതാന്ന് അറിയാത്തതുകൊണ്ടാണ് പിന്മാറിപ്പോന്നത്. സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി വന്നിട്ടുള്ളവരെല്ലാം അത് കിട്ടാതെ വരുമ്പോൾ തിരിച്ചു പോകും. വസ്തുവകൾ വിശ്വാസി വന്ന കിട്ടുമെന്ന് വിചാരിച്ച് വന്നവരൊക്കെ അത് കിട്ടാതെ വരുമ്പോൾ തിരിച്ചു പോകും. സ്ഥാനങ്ങളും മാനങ്ങളും പ്രൗഢികളും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് വിശ്വാസി വന്നവരൊക്കെ അത് കിട്ടാതെ വരുമ്പോൾ അവനും തിരിച്ചു പോകും. പക്ഷെ ദൈവത്തെ കണ്ടിറങ്ങിയവരാരും തിരിച്ചു പോകത്തില്ല. വചനം അകത്ത് ഉള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും തിരിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കത്തില്ല, അവനെ ദൈവം അനുവദിക്കത്തില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഇവിടെ വല്ലതും നേടാനല്ല നമ്മൾ ഇറങ്ങിയത്. കാൽവരി നമുക്ക് വേണ്ടി 2 കള്ളന്മാർ നടുവിൽ 3 നമ്മൾ തൂങ്ങപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഇറങ്ങാൻ കാര്യം നമ്മുടെ ക്രൂശെടുത്തവനെ അനുഗമിക്കാൻ വേണ്ടിയാണ്. ഇത് ഈസി മാർഗമല്ല, ഇത് ബിസിനസ്സിൻ്റെ മാർഗമല്ല, ഇത് പണം ഉണ്ടാക്കുന്ന മാർഗമല്ല, ഇത് ദൈവത്തെ സേവിക്കുന്ന മാർഗമാണ്. എനിക്കൊന്നും ലഭിച്ചില്ലെങ്കിലും, എനിക്ക് ലഭിച്ചാലും ലഭിച്ചില്ല, എൻ്റെ കർത്താവിനെ വിട്ടുപോകുന്ന പരിപാടിയേ ഇല്ല. ജീവനെ നിത്യജീവനെ എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ ഓടുവാനുള്ള താല്പര്യം നമ്മൾ കാണിക്കണം. സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുക, ക്രിസ്തു നിമിത്തം എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണാൻ എനിക്കുൾപ്പെടെ കഴിഞ്ഞില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ശിഷ്യന്മാർക്ക് പറ്റിയ കുഴപ്പം അതാണ്. ഇങ്ങനെ അവരെല്ലാം അപ്സെറ്റായി കർത്താവിനെ കല്ലറയ്ക്കകത്ത് വെച്ചു, ക്രൂശീകരണം നടന്നു, ലീഡർഷിപ്പ് എല്ലാം പോയി, എല്ലാം തകർന്നിരിക്കുമ്പോൾ അവർക്കൊരു പുതിയ വാർത്ത വന്നു. എന്താ?
എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ പ്രതീക്ഷകൾ മടങ്ങി വന്നു. എല്ലാം തീർന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞായറാഴ്ച വിവരമറിയുന്ന യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. അവരെ പ്രതീക്ഷകൾ മടങ്ങി വന്നു. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 3 വാക്യത്തിൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. ജീവിച്ചിരിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം മടങ്ങി വന്നു. ശിശുഷ യേശുക്രിസ്തു മാത്രമല്ല ഉയർത്തെഴുന്നേറ്റത്, ശിഷ്യന്മാരുടെ പ്രതീക്ഷയും ഉയർത്തെഴുന്നേറ്റു. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നീ രുചിച്ചറിയുമ്പോൾ, നിന്റെ സകല പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ട് പുതിയ പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകൾ നിനക്ക് വേണ്ടി തുറക്കാനും കഴിയുന്നു വരെ നമ്മുടെ ദൈവം. വിശ്വാസകോളം ശരിക്കും പഠിച്ചാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ മടക്കി വരുത്തിയവരാണ് നമ്മുടെ കർത്താവ്. അനുഭവസാക്ഷിയ പരമ്പരകൾ ഇവിടെ പറയാൻ സമയം കൊടുത്താൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചു വന്ന് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, പ്രതീക്ഷ പോയ സ്ഥാനത്ത് എൻ്റെ ദൈവം എനിക്ക് പ്രതീക്ഷ മടക്കി തന്നു. ആമേൻ. വൃക്ഷമായാൽ അതിന് ഒരു പ്രത്യാശ ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം വരുമ്പോൾ അതിനെ കിളിർപ്പിക്കാനും കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും എല്ലാ പ്രതീക്ഷയും തീരുമ്പോൾ, കയ്യനക്കാമയ്യ, കാലനക്കാമയ്യ, ബുദ്ധി പോയി, നടുവനക്കാമയ്യ, കടപ്പ് രോഗിയായി മാറി, പിള്ളേരെ പഠിക്കുന്നില്ല, ജോലി നഷ്ടപ്പെട്ടു, കൊറോണ വന്നു, എല്ലാം തീർന്നു, വെള്ളപ്പൊക്കമുണ്ടായി, വീട് പോയി, കഴിഞ്ഞ ദിവസം സഹോദരൻ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ വെള്ളപ്പൊക്കത്തിൽ എല്ലാം തീർന്നു, എൻ്റെ നന്മകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി, എൻ്റെ വാഹനങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി, ഞാൻ തകർന്ന തരിപ്പണമായി, പിന്നെ ഞാൻ ലോൺ എടുത്തിട്ട് ഒരു തുണി ബിസിനസ് തുടങ്ങി, കൊറോണ വന്നപ്പോൾ അത് മുങ്ങിപ്പോയി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ വിവാഹം എല്ലാം തകർന്നു നിൽക്കുകയാണ്, എന്തു ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനോട് ഞാൻ സ്നേഹമായിട്ട് പറയട്ടെ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ നാമ്പ് നിൻ്റെ അകത്തേക്ക് തരുവാൻ ഉയർപ്പിൻ്റെ ജ്വാല ജ്വലിപ്പിക്കാനും കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശിഷ്യന്മാർ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു, അവരെല്ലാം ഒളിച്ചു കളഞ്ഞു, പരക്കകത്ത് ഒളിച്ചു, വാതിൽ അടച്ചിരിക്കുകയാണ് അവർ. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ അവർ പുതിയ ദൂത് കേട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്നത്തെ ശുശ്രൂഷ ഞാൻ പറയട്ടെ, നീ നിരാശയുടെ താടിക്ക് കൈയും കൊടുത്ത് ആത്മഹത്യ മതിയെന്ന് പറഞ്ഞ് നിരിക്കുന്നെങ്കിൽ നിന്നോട് ഞാൻ പറയട്ടെ, വേണ്ട ആത്മഹത്യ. പ്രതീക്ഷയുടെ പുത്തൻ നാമ്പ് തരാൻ ദൈവത്തിന് കഴിയും. യേശു ദൈവ വാസ്തവമായി ദൈവപുത്രനാണെന്ന് ഉള്ള വിശ്വാസം അവർക്ക് മടക്കിക്കിട്ടി. മരിച്ചപ്പോൾ അവർക്ക് ദൈവപുത്രനാണെന്നൊരു സംശയമുണ്ടായി, പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചു. ആ ഉറപ്പിൽ അവർ പിടിച്ചു നിന്നു. അവരാ ഉറപ്പിൽ അവർ വിശ്വാസം അർപ്പിക്കാനിടയായി തീർന്നു. ശിഷ്യന്മാരുടെ പ്രതീക്ഷ ഉയർത്തെഴുന്നേറ്റു, അവരെ പ്രത്യാശ ഉണർന്നു, അവർ യേശുവിൽ ധൈര്യപ്പെടുവാനിടയായി തീർന്നു. നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ, നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾ ഉയർപ്പോടുകൂടെ അവർക്ക് മടക്കി ലഭിച്ചു. പുനരുദ്ധാനത്തിന് പ്രാധാന്യം നൽകി പ്രസംഗത്തിൻ്റെ മുഖ്യ വിഷയമാക്കി സുവിശേഷം യഥാർത്ഥമാണെന്ന് തെളിയിച്ചു. ഇതാണ് ശിഷ്യന്മാർക്ക് പുനരുദ്ധാനത്തെക്കുറിച്ച് കൂടുതൽ പ്രസംഗിക്കാനുള്ള ആവേശമുണ്ടായത്. കാരണം പ്രതീക്ഷ പോ തീർന്ന സ്ഥാനത്ത് ഉയർത്തുന്നവരുടെ കർത്താവ് ഒരു പ്രതീക്ഷയാക്കി അവരെ മാറ്റി. നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളെ ഉയർപ്പിൻ്റെ കർത്താവ് പ്രതീക്ഷയാക്കി മാറ്റി. അതുകൊണ്ട് അവരെ ശുശ്രൂഷകളിൽ അവർ പ്രസംഗത്തിന് മുൻതൂക്കം കൊടുത്തത് ഉയർപ്പിനെ കുറിച്ചാണ്. ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുന്ന കാര്യമാണ് അവർക്ക് ധൈര്യമായി മാറിയത്. പ്രിയമുള്ളവരെ, 1 ദിവസം നമുക്ക് ഒരു ക്രൂശിൻ്റെ ദിവസമാണെങ്കിൽ, 2 ദിവസം കലറയ്ക്കകത്ത് അടഞ്ഞു കിടക്കുന്ന ദിവസമാണെങ്കിൽ, 3 ദിവസം നമുക്കൊരു ഉയർപ്പിൻ്റെ ദിവസമാണ്. ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും അറിയാത്ത പറയാത്ത ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ക്രൂശിക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ ഓർക്കുക, നിങ്ങൾ മാത്രമല്ല, നമ്മുടെ വാർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ലീഡറും ഇതേ അനുഭവത്തിൽ കടന്നു പോയതാണ്. എത്ര കോടി ആളുകൾ ഈ ഭൂമിയിൽ രക്തസാക്ഷികളെ ഭരിച്ചു, നിങ്ങൾക്കറിയാമോ? ഈ ക്രിസ്തുവിന് വേണ്ടി, ഈ വചനത്തിന് വേണ്ടി അവർ ജീവനെ ബലിയഴിച്ചവരാണ്. ജീവനെ, നിത്യജീവനെ എന്ന് പറഞ്ഞാൽ യേശുവിനെ പറയുക ഓടിയവരാണ്.
കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ പാടിപ്പോന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പുള്ള വരെ കഴുത്തു കണ്ടിച്ച് മാറ്റി വെക്കേണ്ടി വന്നാൽ നിന്റെ അവസാനത്തുള്ള ചോര വരെ ഒഴുക്കേണ്ടി വന്നാൽ ഈ വചന സത്യമാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, യേശു സത്യമാണെന്ന് ഉറപ്പാണെങ്കിൽ, ദൈവത്തിന്റെ പുത്രനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, യേശു മരിച്ചത് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ തൻ്റെ ഇടമായി നിൽക്കെ, ധൈര്യമായി നിൽക്കെ. ലോകത്തിലെ ഒരു ശക്തിക്ക് ഇതിനകത്തോടാൻ കഴിയത്തില്ല. ഒരു ക്രൂശീകരണത്തിൻ്റെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക, നിന്നെ ഒതുക്കി വെക്കുന്ന ഒരു ശനിയാഴ്ച ഉണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്തത്? യേശുവിനെ കലരക്കകത്താക്കി വെച്ചു, വലിയ കല്ലുരുട്ടേന്മേലിൽ വെച്ചു, റോമ ഗവൺമെന്റിന്റെ ഇമ്പീര മുദ്ര അതിനെ പുറത്ത് കുത്തി, എന്നിട്ട് പടയാളികളെ കാവൽ നിർത്തി. റോമ മതം പറഞ്ഞു, പടയാളികൾ പറഞ്ഞു, പീലാത്തോസ് പറഞ്ഞു, ഹേരോദോ പറഞ്ഞു, അവനിനെ ഒരിക്കലും ഉയർക്കത്തില്ല. അവനെ കലരക്കകത്ത് അടച്ചു. പിലാത്തോസേ നിനക്കറിയാമോ ആരാ കല്ലറക്കാത്തിരിക്കുന്നതെന്ന്? ഹെരോദാവേ നിനക്കറിയാമോ ആരാണ് ഈ കല്ലറക്കാത്തിരിക്കുന്നതെന്ന്? റോമൻ മതമേ നിങ്ങൾക്കറിയാമോ ആരാണ് ഈ കല്ലറക്കാത്തിരിക്കുന്നത്? അഖിലാണ്ട കടാഹത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ഓമന പുത്രനാണ് ഈ കല്ലറക്കാത്തിരിക്കുന്നത്. ഒരു കല്ലിനും അവനെ അടക്കി വെക്കാനും കഴിയത്തില്ല. ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ കല്ലറകൾ തുറക്കും, കല്ലുകൾ തെറിച്ചു പോകും, റോമാഗമന ഇമ്പീര മുദ്ര തകർന്നു പോകും. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയട്ടെ, ഏത് വലിയ കല്ല് നിന്റെ നേരെ വെച്ചാലും ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ പ്രതിസന്ധികളെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാ തീരും. ഇസ്രായേൽ രാജ്യത്തെ പോകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞത് വീണ്ടും ഇവിടെ എടുത്തു പറയുകയാണ്. അവിടെ പോയപ്പോൾ പല കല്ലറകൾ കണ്ടു. ദാവീദിന്റെ കല്ലറ കണ്ടു, യാക്കോബിന്റെ കല്ലറ കണ്ടു, അബ്രഹാമിന്റെ കല്ലറ കണ്ടു. അവിടെ ഒത്തിരി ഒത്തിരി ഭക്തന്മാർ കല്ലറ കണ്ടു. അവിടെയെല്ലാം അടഞ്ഞിടക്കാനെ കല്ലറ. അവിടെയെല്ലാം ചെന്ന് കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്, എല്ലാവരും കേട്ടുപെടുത്തില്ലായിരുന്നു. ആ കല്ലറകളെല്ലാം അടഞ്ഞിടക്കുകയാണ്. എന്നാൽ അവിടെയെല്ലാം പോയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, തുറക്കപ്പെട്ടൊരു കല്ലറ കണ്ടു. അത് ഞാൻ സ്നേഹിക്കുന്ന സേവിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. ലോകത്തിൻ്റെ 5-7 വൻകരകളിൽ നിന്ന് 10,000 ആളുകൾ ആ കല്ലറയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കാൻ കാണാനായിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അവനവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിനെ വെച്ച കല്ലറ ഇന്നും അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ലോകത്തിലെ സകല മഹാന്മാരുടെ കല്ലറകളും അണഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അത് ശ്രീ യേശുവിന്റെ കല്ലറയാണ്. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത് തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രസംഗത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. വൈദ്യനായ ലൂക്കോസ് അതാണ് വെളിപ്പെടുത്തുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഇന്ന് വചനം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്ന ഉയർപ്പിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. ആ വ്യാപാര ശക്തി നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആൾ മാറിയവരായി മാറും. നിങ്ങൾ പ്രസംഗത്തിൽ അതീവിക്കാൻ കൃപ ദൈവം തരും. നിങ്ങളെ ദൈവം പ്രത്യേക കൃപയിലേക്ക് ദൈവം നയിക്കും. നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ശൈലി മാറും, രീതി മാറും, പ്രാർത്ഥന രീതി മാറും, സംസാരത്തെ രീതി മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആമേൻ അവസ്ഥയ്ക്ക് ഭേദം വരും, സഭയുടെ അവസ്ഥയ്ക്ക് ഭേദം വരുതും. എപ്പോഴും താടിക്ക് കൈയും കൂടി നിരാശയുടെ വാക്ക് വേണ്ട. നമ്മൾ സേവിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അപ്പോസ്തലപ്രവൃത്തി ഞാൻ പഠിപ്പിക്കുമ്പോൾ ആരംഭത്തിൽ എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പെരയ്ക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരിക്കലും മേപ്പോട്ട് പൊങ്ങത്തിൽ എന്ന് പറയുന്ന വിഷയത്തിന് മേൽ ഉത്തരം തരാൻ ദൈവത്തിന് കഴിയും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ, എത്ര പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വന്ന് ഇനി മേപ്പോട്ട് ഒരിക്കലും പൊങ്ങത്തില്ല. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ കാര്യങ്ങളെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിച്ച ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പരമ്പരകളെ കാണുവാൻ കർത്താവെ സഹായിച്ചു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പുനരുത്ഥാനത്തിൻ്റെ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുത്തു. ഉപദേശത്തിന് മുൻപ് ജീവിതച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രാധാന്യത.
ആദ്യം ജീവിച്ച് കാണിക്കുക, പിന്നെ ഉപദേശിക്കുക. എന്താ പരീശന്മാരുടെ പ്രത്യേകത? അവരെ ആദ്യം പ്രസംഗിക്കുക, പിന്നെ ജീവിക്കാതിരിക്കുക. കർത്താവ് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ പറയുന്ന അല്ലാതെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് വഴങ്ങേണ്ടതിന് വേണ്ടി ചിലത് കാണിക്കുന്നല്ലാതെ എന്തു പ്രസംഗിക്കുന്നു അതുപോലെ കാണിക്കുന്നില്ല. കർത്താവിൻ്റെ പ്രത്യേകത താൻ എന്ത് പ്രസംഗിക്കുന്നു അതിനു മുമ്പ് ജീവിച്ച് കാണിക്കുകയാണ്. കർത്താവിന് ഒരിക്കുമ്പോൾ നിങ്ങൾ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയും? വെല്ലുവിളിച്ച് ചോദിച്ചു. ഒറ്റ കുഞ്ഞുങ്ങൾക്ക് യേശുവിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ആത്മീയ സോഷ്യൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധമായ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തികൾ ഇനി പഠിക്കാൻ പോകുന്ന അത്ഭുതങ്ങളുടെ പരമ്പരകൾ എന്തെല്ലാം നടന്നോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ, ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ, കർത്താവ് ഉയർപ്പിൻ്റെ ശക്തി, പവർ ഓഫ് റെസറക്ഷൻ എൻ്റെ ശരീരത്തിനും കുടുംബത്തിനും സഭയിലും വെളിപ്പെടുത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ തന്നെയാണോ എന്ന് അതിശയം കൂറുമാറെ അമാനുഷികമായി നിരനാവിനെ ചലിപ്പിക്കുവാൻ, കൈകളെ ചലിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി തന്നെ കർത്താവെ ആ ഉയർപ്പിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിറയ്ക്കാനും കഴിഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ പഠനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ അഭിഷേകത്തിൻ്റെ ശക്തിക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകം ഓരോന്നിരുന്ന് പഠിച്ചു പഠിച്ചു വരുമ്പോൾ, ഓരോ അധ്യായം പഠിക്കുമ്പോൾ, അതുപോലെ ചെയ്യുവാൻ, അതുപോലെ വിശ്വസിക്കുവാൻ, അതുപോലെ വർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, വചനം പഠിക്കാം, പങ്കിടാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.